ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വെറും 20 ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു തൈയാണ് നിങ്ങൾ കാണുന്നത്. നിറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് കായ്ക്കുന്ന വലിയ തൈകൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഹെയർലെയറിംഗ്. ഹെയർലെയറിംഗ് 100% വിജയിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഹെയർലെയറിംഗിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ ഹെയർലെയറിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ഹെയർലെയറിംഗ് ചെയ്യാൻ എടുത്തേക്കുന്ന കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പാലൊക്കെ മേടിക്കുന്ന പാലിൻ്റെ കവറാണ്. നിങ്ങൾക്ക് ഏത് കവർ വേണമെങ്കിലും ഇത് കണക്ക് സെലക്ട് ചെയ്യാം. ട്രാൻസ്പറൻറ്റ് കവറാണെങ്കിൽ നിങ്ങൾക്ക് വേരൊക്കെ വരുന്ന കാണാൻ പറ്റും. ഇതിനങ്ങനെ അത്ര നല്ല കണക്ക് കാണാൻ പറ്റില്ല എന്നൊരു പോരായ്മയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കവർ ഇതിനൊന്ന് വെച്ച് കെട്ടാൻ ഏത് കവറെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. അതിപ്പം പാൽ കവറോ ഏത് കവറായാലും മതി. അത് ഇതിനൊക്കെ നല്ല നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ചെയ്യുന്നത് നല്ല കായ്ക്കുന്ന ഒരു ചെടി സെലക്ട് ചെയ്യണം. ഏത് ചെയ്യുന്ന എപ്പോഴും കായ്ച്ച മരത്തിൽ മാത്രമേ ചെയ്യാവൂ. എന്നാലാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റൂ. നല്ല ആരോഗ്യമുള്ളൊരു കമ്പ് വേണം സെലക്ട് ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഞാനെടുത്ത കമ്പിന് ചെറിയൊരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുറിച്ച് മാറ്റുന്നതിന് പകരം ഹെയർലെയർ ചെയ്ത് എടുത്തതേ ഉള്ളൂ. നിങ്ങളെപ്പോഴും ഹെയർലെയർ ചെയ്യാനെടുക്കുന്ന കമ്പ് നല്ല ആരോഗ്യമുള്ള കമ്പ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളിപ്പോൾ കാണുന്ന കണക്ക് നല്ല രീതിയിൽ അതിൻ്റെ തൊലി ഏകദേശം ഇത്ര നീളത്തിൽ അതിൽ ചെത്തി മാറ്റുക. റൗണ്ടായിട്ട് തന്നെ ചെത്തി മാറ്റണം. ഒട്ടും തന്നെ അതിൻ്റെ പുറംതൊലി ഇരിക്കാൻ പാടില്ല. അങ്ങനെ തൊലി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹെയർലെയറിംഗ് പരാജയപ്പെട്ടു പോകും. നിങ്ങൾ നല്ല കണക്ക് അതിൻ്റെ എല്ലാ വശത്തും ഇതിനക്ക് ഒരു അല്പം പോലും തൊലി ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നല്ല രീതിയിൽ ഇതിനൊക്കെ നല്ലൊരു ഇരുമ്പ് ഉപയോഗിച്ച് ചെത്തി വൃത്തിയായിട്ട് എടുക്കുക. എന്നിട്ട് പിന്നീട് നമുക്ക് വേണ്ട നല്ലൊരു പ്രോട്ടീൻ മിക്സാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചകിരിച്ചോർ കമ്പോസ്റ്റാണ്. എനിക്ക് ഇത് ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് മണ്ണോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. എന്നിരുന്നാലും ഇതിനൊക്കെ ചകിരിച്ചോർ കമ്പോസ്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് 100% വിജയം കിട്ടുന്നത്. അതുപോലെ നല്ല വളരെ പെട്ടെന്ന് തന്നെ അതിൽ വേരിറങ്ങുകയും നല്ല പുതിയതായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൽ അല്പം ഒരു നനവ് എപ്പോഴും നിലനിർത്തണം. ചകിരിച്ചോറിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അതിൽ എപ്പോഴും നനവ് നിൽക്കും. ഇതിനൊക്കെ വേണം നിങ്ങൾ ആ മുറിവ് ഉണ്ടാക്കിയ സ്ഥലത്ത് വെച്ച് കെട്ടാൻ. രണ്ട് സൈഡും ഇതിനൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം. നിങ്ങൾ മണ്ണൊക്കെ വെച്ച് കെട്ടുമ്പോഴത്തേന് അതിൽ ഒട്ടും തന്നെ കല്ലോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ചകിരിച്ചോർ കമ്പോസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, നല്ലൊരു പൊട്ട മിക്സാണ്. അതിൽ അല്പം ഈർപ്പം കുറവാണെന്ന് നിങ്ങൾ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇതിനൊക്കെ വെച്ച് കെട്ടി വയ്ക്കുക. പിന്നീട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നീട് ഏകദേശം ഒരു 10-20 ദിവസം കഴിയുമ്പോൾ തന്നെ അതിലിങ്ങനെ വേര് വരും. ഇത് കൃത്യം ഒരു 20 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കാണുന്നത്. അതിൽ തന്നെ നല്ല വലിയ വേരുകൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ചാമ്പയിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വേരുകൾ വന്നു തുടങ്ങും. നമുക്കിത് ഏത് കായ്ക്കുന്ന മരത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ചാമ്പയോ അല്ലെങ്കിൽ പേരയോ എല്ലാം നമുക്കിത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നീട് നിങ്ങളിത് നല്ല രീതിയിൽ വൃത്തിയായി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണം, ഒരുപാടൊന്നും ഇത് ഇളക്കം തട്ടാൻ പാടില്ല. അങ്ങനെയെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോവും, നമ്മൾ ചെയ്തൊക്കെ വെറും പാഴായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് എനിക്ക് നല്ല ഇരുമ്പോ അല്ലെങ്കിൽ വലിയ ബ്ലേഡോ വെച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് ഇതിലൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇലകളത് നിൽക്കുവാണെങ്കിൽ ചിലപ്പം കമ്പ് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഇലകളെല്ലാം ഇതിനക്ക് വെട്ടിക്കളയുക. എന്നിട്ട് വളരെ സൂക്ഷിച്ച് മാത്രം അതിൻ്റെ കെട്ടുകൾ അഴിക്കുക. ഈ കെട്ടൊക്കെ അഴിക്കും വേണം നിങ്ങൾ നല്ല കണക്ക് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പണി വെറുതെ ആയിപ്പോവും. ഇതിനക്ക് കെട്ടൊക്കെ അഴിച്ചെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല രീതിയിൽ വേര് വന്നിട്ട് വെറും 20 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ വേരുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ വെച്ച് കിട്ടും നമുക്ക് മുട്ടയെ തൊലിക്കുന്ന കണക്ക് തന്നെ ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കവറ് പൊളിച്ചെടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണാൻ വലിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ വെള്ള വേരുകളുണ്ട് ചെറുത്. നിങ്ങൾ നല്ല കാണാൻ പറ്റുന്ന കവറൊക്കെ വെച്ച് കെട്ടും. ഈ വെള്ള വേര് കണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കില്ല. ഏകദേശം വേര് ഇതിനൊക്കെ വലിയ വേരായിട്ട് വേണം നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാൻ. ആ വെള്ളയെന്ന് ഒരു വേറൊരു കളറിലോട്ട് മാറണം. ഈ വെള്ള ഞാൻ കാണുമ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കരുത്. എന്നിട്ട് നല്ലൊരു പൊട്ട മിക്സ് തയ്യാറാക്കി അതിലോട്ട് മാറ്റി നൽകാം. ഞാൻ ഈ പൊട്ടമിക്സിലും ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. വേര് പെട്ടെന്ന് വരാനായിട്ടാണ്. ചകിരിച്ചോറ് കമ്പോസ്റ്റാണിത്. എന്നിട്ട് ചാണപ്പൊടി അല്പം മണ്ണൊക്കെ കലക്കി അതിലാണ് വെച്ചത്. പിന്നീട് ഇത് നിങ്ങൾ നല്ല തണലത്തോട്ട് വേണം മാറ്റി വയ്ക്കാൻ. നല്ല നിനക്ക് ക്ലിപ്പൊക്കെ വന്നതിന് ശേഷം മാത്രമേ പിന്നീട് വേരത്തോട്ട് മാറ്റാവൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിനക്ക് തൈകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.